ശബരിമലയിൽ പ്രവേശിക്കാൻ പോലീസ് സുരക്ഷയും കോടതിയുടെ സുരക്ഷയും സംരക്ഷണവും ഒക്കെ ആവശ്യപ്പെട്ട് ബിന്ദു അമ്മിണിയും രഹ്ന ഫാത്തിമയും ആക്ടിവിസ്റ്റുകളാണെന്നാണ് പറയുന്നത്. അവരുമായി ബന്ധപ്പെട്ട് അവരാരാണ്, എന്താണ് എന്നൊക്കെ ഉള്ള വിശദാംശങ്ങൾ അടങ്ങിയ സ്റ്റോറികൾ തത്വമയി ന്യൂസ് മുൻപ് സംപ്രേഷണം ചെയ്തിരുന്നു. അതവിടെ നിൽക്കട്ടെ. അവർ പോലീസ് സംരക്ഷണം വേണം, ഇപ്പോൾ ശബരിമലയ്ക്ക് പോകും, ഇപ്പോൾ പോയി അവിടെ 18-ാം പടി ചവിട്ടിക്കയറി അയ്യപ്പനെ തൊഴും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന താക്കീതാണ് സുപ്രീംകോടതി അവർക്ക് നൽകിയത്. ഇതിപ്പോൾ നമ്മുടെ ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ്, നമ്മുടെ മലയാളികളുടെ അഭിമാനം, നമ്മുടെ എല്ലാം ദാസേട്ടൻ. ദാസേട്ടൻ എനിക്ക് തോന്നുന്നത് ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് മുൻപ് ചെറിയ പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വിശദമായ ഒരു പ്രതികരണമാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത്. ശബരിമലയിൽ സ്ത്രീ യുവതീ പ്രവേശനം പാടില്ല എന്നാണ് ദാസേട്ടൻ്റെ വാദം. ദാസേട്ടനാണ് ശരി. ശബരിമലയിലേക്ക് യുവതികൾ പോകേണ്ട കാര്യമില്ല. അവർക്ക് പ്രാർത്ഥിക്കാൻ, അതായത് ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിനെ പ്രാർത്ഥിക്കാൻ എത്രയോ അമ്പലങ്ങളുണ്ട്. ചമ്രവട്ടത്ത് അയ്യപ്പനുണ്ട്, അതുപോലെ അച്ചൻകോവിൽ ശാസ്താവുണ്ട്, അരയൻകാവ് ശാസ്താവുണ്ട്, അങ്ങനെ എത്രയെത്ര ക്ഷേത്രങ്ങളുണ്ട്. ഭഗവാനെ പ്രാർത്ഥിക്കാനാണെങ്കിൽ ഇവർക്ക് എവിടെയും പോകാം. നമ്മുടെ സ്ത്രീകളൊക്കെ തന്നെ, യുവതികളും പെൺകുട്ടികളുമൊക്കെ തന്നെ ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവരുമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ആചാരവുമായി ബന്ധപ്പെട്ട്, ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള ആ വസ്തുതകളും അതിൻ്റെ ചിട്ടകളും പാലിക്കാൻ ഭക്തജനങ്ങൾ തയ്യാറാണ്, ഭക്തജനങ്ങൾ ബാധ്യസ്ഥരാണ്. ഈ ആചാരങ്ങളെ എങ്ങനെ ചവിട്ടിമെതിക്കാമെന്നാണ് ബിന്ദു അമ്മിണിയും അതുപോലെ രഹ്ന ഫാത്തിമയും നേരത്തെ ഇവിടെ എത്തി വാലിഞ്ചുരുട്ടിയോടിയ തൃപ്തി ദേശായിയും ഒക്കെ ശ്രമിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അച്ഛൻ, അദ്ദേഹവും വിഖ്യാതനായ ഒരു ഗായകനാണ്, സംഗീത സംവിധായകനാണ്, ശ്രീ എ ജെ ജോസഫ്. എല്ലാവർക്കും അറിയാമായിരിക്കും. അദ്ദേഹം 41 ദിവസം വ്രതമെടുത്ത് ശബരിമലയിൽ ദർശനം നടത്തിയ വ്യക്തിയാണ്, പലകുറി ദർശനം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ, അതായത് എ ജെ ജോസഫിൻ്റെ സഹധർമ്മിണി, അറിയാതെയായിരുന്നു അദ്ദേഹം ഇക്കാര്യം ചെയ്തത്. കാരണം ഈശ്വരനെ പ്രാർത്ഥിക്കാൻ പോകുന്നത് എല്ലാവരും അറിയണമെന്നൊന്നുമില്ല. നമുക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു, നമ്മൾ ആ സന്നിധിയിലെത്തുന്നു. അതായിരുന്നു യേശുദാസ് പറഞ്ഞത്. 1947 വ്രതം നോട്ട് ശബരിമലയിൽ പോയ ഒരു കാര്യമൊക്കെ എ ജെ ജോസഫ് തൻ്റെ പുസ്തകത്തിൽ കുറിച്ചിരുന്നു എന്നും ദാസേട്ടൻ പറയുന്നുണ്ട്. അതുപോലെ അയ്യപ്പ ഭക്തിഗാനം സിനിമയിൽ പാടിയ ആദ്യത്തെ വ്യക്തി തൻ്റെ പിതാവായിരുന്നു, എ ജെ ജോസഫ് ആയിരുന്നു എന്നും ദാസേട്ടൻ പറയുന്നു. ദാസേട്ടൻ ശരിക്കും ഒരു സാംസ്കാരികമായി തന്നെ ഉയർന്ന ചിന്താഗതിയുള്ള വ്യക്തിയാണ്. എത്രയോ കാലങ്ങളായി നമ്മുടെ മലയാള മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ്. അത് അദ്ദേഹത്തിൻ്റെ വാക്കിലുമുണ്ട്, പ്രവൃത്തിയിലുമുണ്ട്. അതിൻ്റെ അനുഗ്രഹവും ആ പ്രാർത്ഥനയുമൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് താനും. മാത്രമല്ല, ഭഗവാൻ ശ്രീധർമ്മശാസ്താവിനെ, അയ്യപ്പനെ പാടിയുറക്കുന്ന ആ മനോഹരമായ ഗാനം എല്ലാവർക്കും അറിയാമല്ലോ, ഹരിവരാസനം, മധ്യമാവധി രാഗത്തിലുള്ള ഒരു ഗാനമാണ്. ശരിക്കും അത് ഒരു ഉറക്കുപാട്ട് എന്നുള്ള നിലയിൽ അപ്പുറം, അത് ഭഗവാനെ ഉറക്കുന്ന പാട്ടാണ് എന്ന ചിന്താഗതിയാണെങ്കിലും, അതിന് മധ്യമാവധി രാഗത്തിൻ്റെ ഒരു സപ്പോർട്ട്, ഒരു പിന്തുണയുള്ളത് കൊണ്ടാണ് അതിനെ ഒരു താരാട്ടുപാട്ടായിട്ട് കാണുന്നത്. എന്നാൽ പോലും ഭഗവാൻ എന്നും ആ പാട്ട് കേട്ടാണ്, അതായത് ദാസേട്ടൻ്റെ കണ്ഠത്തിൽ നിന്നുയർന്ന ആ മനോഹര ഗാനം കേട്ടാണ് ഭഗവാൻ ഉറങ്ങുന്നത്. അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് അതിൻ്റെ അനുഗ്രഹവും ഒക്കെ തന്നെ ഉറപ്പായും ഉണ്ടാകും. കുടുംബപരമായി തന്നെ അദ്ദേഹം ആ ഒരു ഭക്തിയിലും ആ ഒരു സംഗീതത്തിലുമൊക്കെ ലയിച്ച വ്യക്തിയാണ്. അപ്പോൾ ദാസേട്ടൻ പറയുന്നത് നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ആചാരങ്ങൾക്കും ഒപ്പം നിൽക്കണം എന്ന് തന്നെയാണ്. കാരണം ലോകൈകമായ സത്യമായ ഭഗവാനെ എല്ലാ വർഷവും, കഴിയുന്നതും എല്ലാ വർഷവും കാണുവാൻ പോകുന്ന വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞതിൻ്റെ മുൻപത്തെ വർഷം ആ നടയിൽ നിന്ന് ഹരിവരാസനം പാടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സംസ്കാരവും ആ സംസ്കാര സമ്പന്നതയും അതുപോലെ ആ ഒരു ഭക്തിയും ഹൃദയവിശാലതയും ഒക്കെ വെറുതെ ഉണ്ടാകില്ല. കല എന്ന് പറഞ്ഞാൽ അത് ഈശ്വരാനുഗ്രഹമാണ്, അത് ഈശ്വരനാണ്. അതാണ് ഇവിടെ ദാസേട്ടൻ പറയുന്നത്. തീർച്ചയായും ആചാരങ്ങളും വിശ്വാസങ്ങളുമൊക്കെ സംരക്ഷിക്കപ്പെടണം. ബിന്ദു അമ്മിണിയും രഹ്ന ഫാത്തിമയും ഒക്കെ ഇതൊന്ന് കേൾക്കണം. നിങ്ങളെവിടെ നിൽക്കുന്നു? മഹാനായ ഗാനഗന്ധർവൻ ഡോക്ടർ കെ ജെ യേശുദാസ് എവിടെ നിൽക്കുന്നു? ഈ മഹാനായ വ്യക്തി പറയുന്നത് നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കൂ, എന്നിട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ. അല്ല, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. യേശുദാസ് അല്ല ഇനി ആര് വന്നു പറഞ്ഞാലും, ഇത്തരം വ്യക്തികൾ, ഇത്തരം കപട സദാചാരവാദവും ഇത്തരത്തിലുള്ള ചിന്തകളും, ആക്ടിവിസം എന്ന ഒരു വൃത്തികെട്ട ഒരു ചിത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇത്തരം സ്ത്രീകളൊന്നും ഇതൊന്നും കേട്ടമട്ട് കാണിക്കില്ല. പക്ഷേ നിങ്ങൾ ഓർക്കുക, ഒരു സംസ്കാരം മുഴുവൻ, ഒരു സമൂഹം മുഴുവൻ, ഒരു പ്രദേശം മുഴുവൻ, അല്ലെങ്കിൽ ഒരു നാട് മുഴുവൻ നിങ്ങൾക്കെതിരാണ്. ഒന്നോ രണ്ടോ പേരോ അല്ലെങ്കിൽ CPM ചില നേതാക്കളോ നിങ്ങളുടെ കൂടെ കാണും. അത് നിങ്ങൾക്കൊരു ശക്തിയാണെന്ന് ധരിക്കരുത്. ശ്രീ കെ ജെ യേശുദാസിനെ പോലുള്ളവരൊക്കെ
തികച്ചും ആചാര സംരക്ഷണത്തിൻ്റെ ആചാര വിശ്വാസങ്ങളുടെ ഭാഗമാണ്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.